ഇത്തനബിതങ്ങളെ കണ്ടപ്പോൾ പിടിച്ചുകൂടി ആളാ സെയ്ദ് റളിയല്ലാഹുവിനു. നുബുവത്തിൻ്റെ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ മക്കത്ത് നിന്ന് കണ്ടപ്പോൾ തോന്നി ഇത് കൊള്ളുന്നൊരു മുതലാണ്. വീട്ടിൽ കണ്ടുപോയി, വിളിക്കാൻ വന്നു. ആരെല്ലാമാണ് വിളിക്കാൻ വന്നത്? വാപ്പ വന്നു, കുടുംബം വന്നു. മോനെ സെയ്ദേ, സെയ്ദ് റളിയല്ലാഹുവിനു അടിമയല്ല, അടിമയാക്കപ്പെട്ട് മക്കത്തെ കമ്പോളത്തിൽ വിൽക്കപ്പെട്ടയാളാ. വേടിച്ചുകൊണ്ടുപോയി ഖദീജ റളിയല്ലാഹുവിന്റെ മുത്തുനബിതങ്ങൾക്ക് കൊടുത്തു. മുത്തുനബിതങ്ങളെ വീട്ടിൽ ഇങ്ങനെ കഴിയ, 25 വയസ്സ് കഴിഞ്ഞ് 30 വയസ്സൊക്കെ ആയിട്ടേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരോ മക്കത്ത് വന്നവര് ചെന്നിട്ട് സെയ്ദിന്റെ വാപ്പ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ മോനെ കണ്ടല്ലോ മക്കത്ത് ഇങ്ങനെ. ഞാൻ ചോദിച്ചു നോക്കി എവിടെയാന്ന്. അപ്പൊ പറഞ്ഞു, അവിടെ ഖുറൈശി കുടുംബത്തിലെ അബ്ദുല്ലാഹി എന്നവരുടെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിങ്ങളെ മക്കത്ത് പോയാൽ കിട്ടുമെന്ന് പറഞ്ഞു. അവര് നല്ല പൈസ ഒക്കെ എടുത്തു പോയി. നമ്മുടെ കാണാതായ മോനെ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മളെന്താ, വീടിന്റെ പ്രമാണം എടുത്തിട്ട് പോകും. എന്തു കൊടുത്താലും വേണ്ടില്ല മോനെ കൊണ്ടുവരാന്ന് വെച്ചിട്ട് അങ്ങനെ പോയി. ചെന്നിട്ട് ചോദിച്ചു, ഇതെന്റെ മകനാണ്, നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും തരാം, ഈ മകനെ ഇങ്ങോട്ട് തരുമോ എന്ന് ചോദിച്ചു. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ സെയ്ദേ ഇങ്ങ വാ, ഇതാരാണ്? ഇതെന്റെ ഉപ്പയാണ്. അവര് മോനെ വിളിക്കാൻ വന്നതാ, മോൻ പോയിക്കോ, കുഴപ്പമില്ല. സെയ്ദ് റളിയല്ലാഹു അൻഹു മുത്തുനബിതങ്ങളുടെ കോന്തല പിടിച്ച് ചുറ്റിക്കെട്ടി അവിടെ നിന്നു, ഞാൻ പോണില്ല. സെയ്ദ് റളിയല്ലാഹുവിന് മനസ്സിലായി മുഅത്തനിമാണ്, വമൻ ഹുവ നിഅമത്തുൽ കുബ്രാ, ഇത് ഏറ്റവും വലിയ അനുഗ്രഹനിധിയാണ്. എൻ്റെ ഉപ്പാനേക്കാളും വലുതാണിത്, എൻ്റെ ഉമ്മാനേക്കാളും വലുതാണിത്, ഞാൻ വരണില്ല, ഞാൻ വരണില്ല. എന്തേ വരാത്തത്? ഞാൻ വരണില്ല. എനിക്കുപ്പയേക്കാൾ ഉമ്മയേക്കാൾ എല്ലാം എല്ലാമായ തണലും അനുഗ്രഹവും ഇവിടെയുണ്ട്, ഞാൻ വരണില്ല. أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. അപ്പോൾ സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലായി ഇത് സാധാരണ വ്യക്തിയല്ല. മനസ്സിലാക്കാനുള്ള കണ്ണും കൽബും കുഞ്ഞു പ്രായത്തിലെ സെയ്ദ് എന്ന ചെറുപ്പക്കാരന് കിട്ടി. ആലോചിച്ചു, ഞാൻ കൊടുക്കാത്ത സ്നേഹം കൊടുക്കുന്ന ഒരാളുടെ അടുക്കുന്ന് ഞാൻ പറിച്ചുകൊണ്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് കാണണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന് കണ്ടോളാം, മോൻ ഇവിടെ തന്നെ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോൻ ഞാൻ ഇവിടെ നിന്നോട്ടെ. നേരെ കഅബാലയത്തിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയി മുത്തുനബിതങ്ങൾ പ്രഖ്യാപിച്ചു, ഇന്ന് മുതൽ സെയ്ദ് എൻ്റെ അടിമയല്ല, സെയ്ദ് എൻ്റെ പോറ്റുമോനാണ്, എൻ്റെ വീട്ടിലെ മോനാ, എൻ്റെ വീട്ടിലെ മോനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങ് പ്രഖ്യാപിച്ചു, സെയ്ദ് എന്ന ഒരു വീട്ടിലാണ്. ആ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ മുത്തുനബി തങ്ങളെ കെട്ടിപ്പിടിച്ചപ്പോൾ അവിടുത്തെ കോന്തല പിടിച്ചു നിന്നപ്പോൾ എന്തു കിട്ടി? ഖുർആനിൽ പേര് പറയപ്പെട്ട ഏക സ്വഹാബിയായി സെയ്ദ് ബിൻ ഹാരിസ.